നമസ്കാരം. തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ക്രെഡിറ്റ് പ്രതിപക്ഷ നേതാവ് വിഡി സതീഷിലേക്ക് മാത്രമായി ചിത്രീകരിക്കുന്നതിനെതിരെ വലിയ വിമർശനമായിരുന്നു പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വന്നത്. തിരുവനന്തപുരത്തെത്തിയ സതീഷിനെ വിമാനത്താവളത്തിൽ വൻ സ്വീകരണം ഒരുക്കിയതിനു പിന്നാലെ സതീഷിനെ ലീഡർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള ഫ്ലക്സുകളും തലസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ ഉയർന്നിരുന്നു. ഇത്തരം രീതികൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ എൻഎസ് നുസൂർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കവിതയിലൂടെ പരസ്യമായി വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. മാത്രമല്ല കോട്ടയം നാലത് ഉരുക്കുകോട്ട ആരു തകർത്താലും തകരാത്തൊരു ഉരുക്കുകോട്ട തകർക്കാൻ നോക്കിയോർ സ്വയം തകർന്നൊരു ഉരുക്കുകോട്ട പിന്നെ ഇവിടെ എന്തിനൊരു അപര പിതൃത്വമെന്നായിരുന്നു അത് അത്ഭുതമെന്നും നുസൂറിന്റെ കവിതയിൽ പറഞ്ഞിരുന്നു. കവിത വലിയ ചർച്ചാ വിഷയമായതോടെ യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷനെതിരെ നടപടി ആവശ്യപ്പെട്ട് സംസ്ഥാന നിർവാഹക സമിതി അംഗം ശംഭു പാൽക്കുളങ്ങര രംഗത്തു വരികയും ചെയ്തിരുന്നു. എന്നാൽ താൻ കവിതയിലൂടെ ഉദ്ദേശിച്ചത് എന്താണെന്ന് പ്രതിപക്ഷ നേതാവിന് മനസ്സിലായിട്ടുണ്ടെന്നും അതിനാൽ അദ്ദേഹം ബോർഡുകൾ മാറ്റാൻ നിർദ്ദേശം നൽകിയതെന്നാണ് എൻ എസ് നുസൂർ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ള കാര്യം പ്രതിപക്ഷ നേതാവിന് മനസ്സിലായിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ ആർക്ക് എന്തിന്റെ പേരിൽ തെറ്റുപറ്റിയാലും എല്ലാ കാലത്തും അവർക്കെതിരെ വിരൽ ചൂണ്ടുന്നവരാണ് യൂത്ത് കോൺഗ്രസ്. ആർ ശങ്കറിനോട് വരെ മാറി നിൽക്കാൻ ആവശ്യപ്പെട്ട ചരിത്രമുള്ള സംഘടനയാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്. പ്രതിപക്ഷ നേതാവ് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നടത്തിയ സമീപനം തെറ്റാണെന്ന് തോന്നിയതുകൊണ്ടാണ് അദ്ദേഹം അത് തിരുത്താൻ തയ്യാറായതെന്നും എൻ എസ് നുസൂർ വ്യക്തമാക്കുന്നുണ്ട്. പറ്റിയ തെറ്റ് എന്താണെന്ന് പ്രതിപക്ഷ നേതാവിന് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് തനിക്ക് അഭിവാദ്യം അർപ്പിച്ചും ലീഡർ എന്ന് വിശേഷിപ്പിച്ചുള്ള ബോർഡുകൾ മാറ്റാൻ അദ്ദേഹം തന്നെ നിർദ്ദേശം നൽകിയത്. ബോർഡുകളിൽ മാത്രമല്ല ഒരിടത്തും തന്നെ ലീഡർ എന്ന് വിശേഷിപ്പിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ബോർഡ് വെച്ചതിന് പിന്നിൽ ആരാണെന്ന് അതുവരെ മനസ്സിലാക്കാത്തവർക്ക് ബോർഡ് മാറ്റപ്പെട്ടതിലൂടെ ഇതിനെല്ലാം പിന്നിൽ ആരൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. തൃക്കാക്കരയിലെ വിജയത്തിന്റെ ക്രെഡിറ്റ് ഒരാളിലേക്ക് മാത്രം പോകുന്ന പ്രസ്താവനകൾ ഏത് കോണിൽ നിന്ന് വന്നാലും ശരിയായ കാര്യമല്ല. പാർട്ടിയുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായാണ് തൃക്കാക്കരയിൽ വിജയിക്കാൻ സാധിച്ചത്. KPCC പ്രസിഡന്റ് മുന്നോട്ട് വെച്ച സെമി കേഡർ സംവിധാനം എന്നത് ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ആവേശം ഉണ്ടാക്കി. പ്രതിപക്ഷ നേതാവും സജീവമായി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ ഇടപെടലും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനെ പോലെയാണ് താഴെത്തട്ടിൽ വരെ ഇറങ്ങിച്ചെന്ന് അദ്ദേഹം പ്രവർത്തിച്ചത്. ശാരീരിക ബുദ്ധിമുട്ടലുകൾ ഉണ്ടായിരുന്നെങ്കിലും വീട് കയറിയുള്ള പ്രചാരണത്തിന് ഉമ്മൻചാണ്ടി തൃക്കാക്കരയിലെത്തിയിരുന്നു. ഒരു ദിവസം AK ആന്റണിയും എത്തി. രമേശ് ചെന്നിത്തല മണ്ഡലത്തിൽ സജീവമായി ഉണ്ടായിരുന്നു. നിരവധി DCC പ്രസിഡന്റുമാർ, MPമാർ, MLAമാർ, UDF നേതാക്കൾ തുടങ്ങി എല്ലാവരും അണിനിരന്ന ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമായിരുന്നു തൃക്കാക്കരയിൽ കണ്ടതെന്നും NS നുസൂർ പറയുന്നു.